ഹയരും ઢાબા കവിതയെ ബാക്കി നോക്കാം നാലാമത്തെ കവിതയാണ് നമുക്കിനി പഠിക്കാനുള്ളത് ആട്ട് ബഹനോ കാ ഇക്ലൗതാ ഭായി કલાઈ પર ജസ്കേ ബൻസ്തി പൂરી ആട്ട് രാഖിയ ആઠોં കേ ആઠ ഡോരേ झुलसे हर बार भट्टी में भाई के माथे पर लगा टीका लगाया जो हमने हाथों में चूड़ियां पहनकर पसीने से छूटा हर बार त्योहार पर नए कपड़े पहन खड़ा होता है जब भाई तंदूर के सामने रोटी की महक और उसके नए कपड़ों की गंध जाने कितनी बार गई मेरे अंदर भाई के माथे से टपकता पसीना हर बार चाह पहुँच देना बनियान और पैंट पहने भाई लगता है कितना सुंदर उन लड़कियों के भाई बैठे होंगे जो घरों में उनसे कई कई गुना सुंदर हमारा भाई सोचती रही हमेशा हमेशा चाहा पिता ने पर भाई बहन गुजारे कुछ समय हंसी ठिठोली में पिता की इस इच्छा को मिल नहीं पाए कभी पंख नाला कवि आठ बहनों का इकलौता भाई झुलसे हर बार ഈ എട്ട് സഹോദരിമാർക്കും കൂടി ചേർന്ന് ഒരു ആങ്ങളെയാണുള്ളത് ഒരു സഹോദരനാണുള്ളത് അപ്പം രക്ഷാബന്ധന്റെ സമയം ആകുമ്പോഴേക്കും സഹോദരിമാരെല്ലാവരും ആങ്ങളുടെ കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കും അങ്ങനെ എട്ട് രാഖികൾ ആങ്ങളയുടെ കൈയിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ ആഘോഷമാണ് രക്ഷാബന്ധനാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റില്ല ധാബയിൽ വന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ഈ എട്ട് രാഖികളും കൂടി അതിൻ്റെ ചരട് ആ കെട്ടിയിടുന്ന ആ ചരട് ഭാഗമെല്ലാം കൂടി ഓരോ തവണയും ഭാ ജോലി ചെയ്യുമ്പോൾ അടുപ്പിലൊക്കെ കൊണ്ട് അല്ലെങ്കിൽ കരിയും പുകയും ഒക്കെ ഏറ്റ് ആകപ്പാടെ ഒരു കറുത്തിരുണ്ട് ഒരു മാതിരി ആകുമായിരുന്നു മുഷിയുമായിരുന്നു ഭായി അതുപോലെ തന്നെ രാഖി കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഈ പെങ്ങന്മാര് സഹോദരന് ടീക്കിളകുറി ചേർത്തി കൊടുക്കാറുണ്ട് പൊട്ട് ഗോപിക്കുറി തൊട്ട് കൊടുക്കാറുണ്ട് അപ്പൊ ആ പൊട്ട് ഈ ഏഴ് സഹോദരിമാരും കൈകളിൽ വളയൊക്കെ ഇട്ട് ആചാരപ്രകാരം തൊട്ട് കൊടുത്ത ആ കുറി ഏർ ഭായി ഇങ്ങനെ അടുപ്പിന്റെ മുൻപിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് വിയർത്ത് കുളിച്ച് ഓരോ വണ അതിങ്ങനെ ഒലിച്ചിറങ്ങുമായിരുന്നു ഭായിക്ക് മാധേപ്പർ ലഗാ ടീക്ക ലോഹോ ഭായി വെറുതെയിരിക്കൽ കഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അടുപ്പിന്റെ ചൂടേക്കുമ്പോ പുകയേക്കുമ്പോ വിയർത്ത് കൊളിച്ച് ആ വിയർപ്പിൽ ഈ കുറി ഇങ്ങനെ തിലകക്കുറി ഇങ്ങനെ ഒലിച്ചിറങ്ങുമായിരുന്നു നയ കപടേ പെഹൻ ഖടാ ഹോത്തേ ജബ് ഭായ് തന്തൂർക്കെ സാമ്നെ റോട്ടിക്ക് മഹക് ഓർ ഉസ് നയ കപടീ ഗന്ധ് ജാനേ കിത്നീ ബാർ ഗൈ മേരെയന്തർ ആഘോഷ സമയത്ത് സഹോദരൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് തിലകക്കുറിയൊക്കെ തൊട്ട് ആ അടുപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പം റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ആ ഒരു മണവും അതുപോലെ തന്നെ പുതിയ ഡ്രസ്സിനുള്ള ഒരു പുതുമണവുമുണ്ടല്ലോ ആ മണവും എല്ലാം കൂടി ചേർന്ന് ഒരു കൂടിക്കൊഴഞ്ഞ ഒരു മണം ഈ സഹോദരിമാരുടെ ഉള്ളിൽ അല്ലെങ്കിൽ കവയത്രിയുടെ ഉള്ളിൽ പല പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുണ്ട് അതായത് രണ്ടും കൂടി ചേർന്നുള്ള ആമണം മണം അവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആഘോഷവും ആചാരമൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ അവര് മുറയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ധാബെ അടച്ചിടാനോ അല്ലെ ധാബയിൽ കഷ്ടപ്പെടുന്നത് ഒരു ദിവസത്തെ കഷ്ടപ്പാട് അത് മാറ്റി മാറ്റിവെക്കാനോ ഒന്നും അവർ തയ്യാറല്ല അങ്ങനെ ചെയ്താൽ അവരുടെ ജീവിതമാർഗമാണ് ഏക ജീവിതമാർഗ്ഗമാണ് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഫെസ്റ്റിവൽ ഒക്കെയാണ് അതൊക്കെ ആഘോഷിച്ചു രാവിലെ രാഖിയൊക്കെ കെട്ടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സഹോദരൻ വന്ന് എന്നത്തെയും പോലെ ധാബയിൽ കഷ്ടപ്പെടുകയാണ് അപ്പൊ ആ ഒരു മണം പുതിയ വസ്ത്രത്തിൻ്റെയും ഒക്കെ പല തവണ കവയത്രിയുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഭായി കേഥേന ഹർ ബാർ ചോന ബാൻ പാൻ പെഹനെ ഭായി ലടിക്കെ ഭായി बैठे होंगे जो घरों में उनसे कई कई गुना ഇപ്പം ഈ സഹോദരൻ്റെ മുഖമൊക്കെ വിയർത്ത് കുളിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പം ഈ തിലകക്കുറിയൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കാണുമ്പം ഈ സഹോദരിക്ക് തോന്നാറുണ്ട് അവൻ്റെ മുഖമൊക്കെ ഒന്ന് അല്ലെ ചേട്ടൻ്റെ മുഖമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാനായിട്ട് ആ വിയർപ്പൊക്കെ ഒന്ന് ഒപ്പി കൊടുക്കാനായിട്ട് പലതവണ മനസ്സിൽ ആഗ്രഹം തോന്നാറുണ്ട് അതുപോലെ തന്നെ ബനിയനും പാൻറ്റുമൊക്കെ ഇട്ട് ആ അടുപ്പിൻ്റെ മുന്നിൽ നിന്ന് റൊട്ടി ഉണ്ടാക്കുന്ന അല്ലെ കഷ്ടപ്പെടുന്ന ആ സഹോദരനെ കാണുമ്പോൾ ഈ പെങ്ങന്മാരുടെ ഉള്ളിൽ വല്ലാത്തൊരു സ്നേഹമാണ് അപ്പം അവരിങ്ങനെ ആലോചിക്കും അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തോന്നുന്നത് തങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ ആങ്ങളമാർ ഇപ്പം വീട്ടിലിരുന്ന് രക്ഷാബന്ധനം ആഘോഷിക്കുകയാണ് അവർ സന്തോഷിക്കുകയാണ് എല്ലാവരും കൂടി ചേർന്ന് സന്തോഷിക്കുകയാണ് അത്തരം നിമിഷങ്ങൾ എൻജോയ് ചെയ്യുന്നു പക്ഷേ എൻ്റെ സഹോദരൻ ഇവിടെ അടുപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് കഷ്ടപ്പെടുന്നു എന്നിരുന്നാലും വീട്ടിൽ ഇരിക്കുന്ന കൂട്ടുകാരുടെ സഹോദരന്മാരെക്കാൾ ഭംഗി ഇങ്ങനെ കഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരന് തന്നെയാണെന്ന് കവയിത്രി ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് കാര്യം എന്താണ് അവിടെ അധ്വാനിക്കുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കവയിത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് അവിടെയാണ് യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം നിലകൊള്ളുന്നത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അപ്പം ആ ഒരു ശ്രം സംസ്കൃതി അതായത് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളുടെ ഒരു സൗന്ദര്യബോധത്തെ കുറിച്ച് അവർക്ക് മഹത്വം കൊടുത്തുകൊണ്ട് കവിത്രി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഉൻ ലടിക്കോങ്കെ ഭായി സുന്ദർ ഹമാര ഭായി അപ്പം വെറുതെയിരിക്കുന്ന വീട്ടിൽ ആഘോഷിച്ച് എൻജോയ് ചെയ്തിരിക്കുന്ന കൂട്ടുകാരുടെ സഹോദരന്മാരെക്കാൾ എത്രയോ എത്രയോ മടങ്ങ് സുന്ദരനാണ് ഞങ്ങളുടെ ഈ സഹോദരൻ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഈ സഹോദരൻ അത് വിയർപ്പിൻ്റെ വില അറിഞ്ഞ് ജീവിക്കുന്ന ഈ സഹോദരനാണ് സൗന്ദര്യം കൂടുതൽ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലിൻ്റെ ഒക്കെ ടൈമില് അല്ലെങ്കിൽ രക്ഷാബന്ധൻ്റെ സമയത്ത് സഹോദരങ്ങളെല്ലാവരും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നേരം ഒന്ന് എൻജോയ് ചെയ്യുക കളിതമാശയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വഴക്കുകൾ പിണക്കങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സമയമൊന്ന് എൻജോയ് ചെയ്ത് കാണാനായിട്ട് അച്ഛനും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പിതാക്കി ഇസ് ഇച്ഛാ കോമിൽ നഹി പായ കദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം ഒരിക്കൽ പോലും ആ ഒരു ആഗ്രഹത്തിന് ചിറകു അതായത് ആ ഒരു ആഗ്രഹം സാധിച്ചില്ല കാര്യം എന്താണ് അങ്ങനെ ഒരു ദിവസം വന്നാൽ അവരുടെ വീട്ടിൽ അടുപ്പ് പുകയില്ല അല്ലെങ്കിൽ അവരുടെ വിശപ്പ് മാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ എല്ലായ്പ്പോഴും ആരെങ്കിലും ഒക്കെ ഒരാളെങ്കിലും ഠാബയിലായിരിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇത്തരം ആഘോഷങ്ങളിൽ പങ്കുചേരുക അങ്ങനെയുള്ള ഒരു നിമിഷങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ എന്നിരുന്നാലും അവർക്ക് പരാതിയൊന്നുമില്ല ഉള്ള സമയം എല്ലാവരും കൂടി സന്തോഷിച്ച് ധാബയിൽ കഷ്ടപ്പെട്ടുമൊക്കെ അവരുടേതായ ആ ഒരു പരിമിതിക്കുള്ളിൽ അവർ എല്ലാ മഹത്വവും കണ്ടുകൊണ്ട് എല്ലാ മേന്മകളും കണ്ടുകൊണ്ട് ജീവിതത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് കവയിത്രി പറഞ്ഞു വയ്ക്കുന്നത്